പേന്തുള്ളികളിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ നാടിൻ്റെ മഹത്വം എന്താണെന്ന് ഇപ്പോഴും അറിയാത്ത ധാരാളം വ്യക്തികളുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ വി വർ ഇഗ്നോറൻ്റ് ആൻഡ് വി വർ ഇഗ്നോറൻ്റ് ദാറ്റ് വി വർ ഇഗ്നോറൻ്റ് കുറേ കാലം മുമ്പ് വരെ നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കള്ളക്കടത്തുകാരനായ കെ ടി ജലീലിനെ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ മിക്കവാറും മുസ്ലിം തീവ്രവാദം തലയ്ക്ക് കയറിയവരാണ് യു ഡി എഫിലാണെങ്കിലും എൽ ഡി എഫിലാണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിമാരാവുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ നമുക്ക് ദലൈലാമ പറഞ്ഞതുപോലെ ചെടിയുടെ മുകളിലല്ല വെള്ളം ഒഴിക്കേണ്ടത്, ചെടിയുടെ കടയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മളുടെ മക്കളെയും നമ്മളെയും ശരിക്കും നമ്മളുടെ പൈതൃകം പഠിപ്പിക്കുക, ശരിക്കും പഠിപ്പിക്കുക. എന്ത് പഠിപ്പിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, അതിൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് കൊടുക്കണ്ട. ഞാനിവിടെ ചെയ്യുന്നത് എല്ലാ ദിവസവും തേൻതുള്ളികൾ എന്ന ചെറിയ സന്ദേശത്തിലൂടെ നമ്മളുടെ നാടിൻ്റെ മഹത്വത്തെക്കുറിച്ചും ബാക്കി നല്ല ഇന്ത്യക്കാരും അതുപോലെ വിദേശികളും നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയല്ല, നമ്മളുടെ പൈതൃകം മഹാസാഗരം മാതിരി ഉള്ളതാണ് എന്ന് നല്ല പണ്ഡിതരും നല്ല ചിന്തകരും നല്ല ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിൽ ഇതിൽ ഇത് കേട്ട് അറിഞ്ഞ് പഠിച്ച നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ മാറ്റം ഉണ്ടാക്കണം. അവർ ഇത് ആദ്യം കേൾക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ദേ വിൽ ഇൻസൾട്ട് ചെയ്യും, നിങ്ങളെ അവഹേളിക്കും. പിന്നെ ഇന്ത്യ ഇത്ര വലിയ രാജ്യമല്ല, എന്നിട്ടാ ഇത് പരമദാരിദ്ര്യത്തിൽ കഴിയുന്നതെന്ന് പറഞ്ഞാൽ അവഹേളിക്കും. പിന്നെ എതിർക്കും, പിന്നെ അവർ സ്വീകരിക്കും. അതിൻ്റെ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. ആ ദൗത്യം ഏറ്റെടുക്കാൻ പാകത്തിനുള്ള വരികൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ എഴുതിയതല്ല, പ്രഗത്ഭരായിട്ടുള്ള നാസായിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ലെവലിലുള്ള എ വി മുരളി എഴുതിയ, തെലുങ്കനായിട്ടുള്ള ആന്ധ്രാകാരനായിട്ടുള്ള മുരളി എഴുതിയ അതിഗംഭീരമായിട്ടുള്ള പുസ്തകത്തിലെ വരികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ അവസാന ഭാഗം വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആവർത്തിക്കും. കാരണം നമ്മുടെ നാടിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ വരി, ഇന്നലെയും മഹാത്മാഗാന്ധി പറഞ്ഞതാണ് ഞാൻ എഴുതിയത്, മിനിഞ്ഞാന്നും മഹാത്മാഗാന്ധി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ അറിയിച്ചത് എഴുതിയതാണ് ഞാൻ വായിച്ചത്. ഇന്ന് ഒരൊറ്റ വരിയിലൂടെ മഹാത്മാഗാന്ധി ഒരു സത്യം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സത്യം പറയാറുണ്ട്, ബാക്കിയുള്ളവരെ പോലെയല്ല. ഐ തിങ്ക് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഹിന്ദുയിസം കറക്റ്റ്ലി, ഞാൻ വിചാരിക്കുന്നു, വിചാരിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ്? ഐ തിങ്ക് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഹിന്ദുയിസ് കറക്റ്റ്ലി വെൻ ഐ സേ ദാറ്റ് ഇറ്റ് ഈസ് എറ്റേണൽ. ആ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആന്തരികമായ, ആത്മീയമായ, അന്തർലീനമായ, ബാഹ്യമായ പ്രകടനങ്ങളല്ല, ജീവിതത്തിലെ മനസ്സിനെ സ്വാധീനിക്കുന്ന, ചിന്തകളെ സ്വാധീനിക്കുന്ന, വിവേകത്തെ സ്വാധീനിക്കുന്ന, നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഹിന്ദുധർമ്മം എന്ന് ഞാൻ പറയുമ്പോൾ ഹിന്ദുധർമ്മത്തെക്കുറിച്ച് ഞാൻ കൃത്യമായി മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർത്ഥം മനസ്സിലായല്ലോ. പക്ഷേ ബാഹ്യമായിട്ടുള്ളതും അതിനകത്തുണ്ട്. ആന്തരികമായിട്ട് മാറ്റം വരികയാണെങ്കിൽ പിന്നെ ബാഹ്യമായിട്ട് മാറ്റം വരാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇൻ്റേർണൽ ചേഞ്ച് വിൽ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ഇൻ എക്സ്റ്റേർണൽ ചേഞ്ച് ഓൾസോ, ബട്ട് എക്സ്റ്റേർണൽ ചേഞ്ച് വിൽ നോട്ട് റിഫ്ലക്ട് ഇൻ്റേർണൽ ചേഞ്ച്. ബാഹ്യമായിട്ടുള്ള ആഡംബരങ്ങളും ജാടകളും ധാർഷ്ട്യവും അഹങ്കാരവും വാശിയും പകയുമെല്ലാം വെച്ച് മനസ്സിനെ നന്നാക്കാൻ സാധിക്കില്ല. മനസ്സിനെ നന്നാക്കിയാൽ ബാഹ്യമായിട്ടുള്ളത് തന്നെ തന്നെ നന്നാവും. സോ മഹാത്മാഗാന്ധി പറഞ്ഞു നോക്കൂ, ഐ തിങ്ക് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഹിന്ദുയിസം കറക്റ്റ്ലി വെൻ ഐ സേ ദാറ്റ് ഇറ്റ് ഈസ് എറ്റേണൽ. എന്നിട്ട് കോമ ഇട്ടുണ്ട്, ഓൾ എംബ്രേസിങ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുധർമ്മം. ആൻഡ് ഫ്ലെക്സിബിൾ, റിജിഡ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നതല്ല. സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ. ലൈഫ് ഈസ് ഗ്രോത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ്. ഫ്ലെക്സിബിളാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അതനുസരിച്ച് ജീവിക്കാം, അതനുസരിച്ച് ജീവിക്കാതിരിക്കാം.
നിങ്ങൾ പാപികളാണെന്നോ ഇതല്ലാതെ വേറെ വഴിയില്ലെന്നോ ഇതല്ലാതെ വേറൊന്നും നിങ്ങൾ ജീവിതത്തിൽ പകർത്തരുതെന്നോ പറയാത്ത ഒരു ധർമ്മം. അത് ഫ്ലെക്സിബിളാണ്. പക്ഷെ ആ ഫ്ലെക്സിബിലിറ്റിയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉപയോഗിച്ച് ഹിന്ദുവിനെ തകർത്ത് തരിപ്പണമാക്കുന്നത്. ആ ഫ്ലെക്സിബിലിറ്റിയാണ് ഇവിടുത്തെ ദുരന്ത ജന്മങ്ങളായ മന്ത്രിമാരും അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും മതപരിവർത്തന തൊഴിലാളികളും ജിഹാദികളും തീവ്രവാദികളും ഹിന്ദുവിനെ അവഹേളിക്കാൻ കാരണമായത്. മഹാത്മാഗാന്ധി അഹിംസയും ഫ്ലെക്സിബിലിറ്റിയും ഓൾ എംബ്രേസിംഗും പഠിപ്പിച്ചത് ഹിന്ദുക്കളെ മാത്രമാണ്, മറ്റുള്ളവരെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് മറ്റേത് ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയും പോലെ മഹാത്മാഗാന്ധിക്കും വലിയ അബദ്ധം പറ്റിയതിൻ്റെ പരിണതഫലമാണ് നമ്മളിപ്പോഴും ബാംഗ്ലൂരിലെ കലാപവും ഇവിടുത്തെ വാട്സപ്പ് ഹർത്താലും ഇവിടുത്തെ വാരിയം കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ 100-ാം ദുരന്ത വാർഷികം ആഘോഷിക്കാനായിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ തയ്യാറാകുന്നതും ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ മുസ്ലിം കളക്ടർമാരും ഇവിടുത്തെ മുസ്ലിം തഹസിൽദാർമാരും ഇവിടുത്തെ മുസ്ലിം അഡ്വക്കേറ്റുമാരും ഒരു പരിധിവരെ കുറച്ചാണെങ്കിലും മുസ്ലിം ജഡ്ജിമാരും എല്ലാം ഈ മഹാത്മാഗാന്ധിയുടെ ഹിന്ദുധർമ്മത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയുടെ മഹത്വം അത് ബാക്കിയുള്ളവർക്ക് ഇല്ല, നിങ്ങൾക്കത് ഉണ്ടാവണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ല. മറിച്ച് ഹിന്ദുവിനെ ഉയർത്തി ഹിന്ദുവിനെ ഒന്നിനും കൊള്ളില്ലാത്തതാക്കി അഹിംസയൊക്കെ പറഞ്ഞ് അവനെ ഒന്നും ചെയ്യാത്ത രീതിയിൽ അഹിംസയാണ് അവൻ നിരന്തരം പാലിക്കേണ്ടതെന്നും മറ്റുള്ളവർ തല്ലിയാലും കൊന്നാലും കത്തിച്ചാലും ഭാര്യയെ വ്യഭിചരിച്ചാലും മക്കളെ പോലും നശിപ്പിച്ചാലും നീ മിണ്ടരുത്, സാരയില്ല, അത് അവൻ്റെ സംസ്കാരമാണെന്നും പറഞ്ഞ് നീ ജീവിച്ചോളണം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി ഹിന്ദുവിനെ മാത്രം അഹിംസ പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞതിൽ ശരിയുണ്ടെങ്കിലും അത് പഠിപ്പിച്ചതിലും പ്രചരിപ്പിച്ചതിലും 100-ൽ 100% തെറ്റാണ് ഭാരതത്തിന് ഇന്ന് ഇത് സംഭവിച്ചത്. വാക്കുകൾ പ്രകാരം മഹാത്മാഗാന്ധിയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിയുടെ വാക്കുകളിലൂടെ ലോകത്തെ പരിചയപ്പെടുത്താൻ ഈ പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞത് നമ്മൾക്ക് ഹിന്ദുവിന് കിട്ടിയ ഏറ്റവും വലിയൊരു ശാപമാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഐ തിങ്ക് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഹിന്ദുയിസം കറക്റ്റ്ലി വെൻ ഐ സേ ദാറ്റ് ഇറ്റ് ഈസ് എറ്റേണൽ ഓൾ എംബ്രേസിംഗ് ആൻഡ് ഫ്ലെക്സിബിൾ ഇനഫ് ടു സ്യൂട്ട് ഓൾ സിറ്റുവേഷൻസ് എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റവും അനുയോജ്യമായതാണ് ഹിന്ദു ധർമ്മം എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതെല്ലാത്തിനും അഡോപ്റ്റബിളും അഡാപ്റ്റബിളുമാണെന്ന് പറയാൻ സാധിക്കും. തേൻതുള്ളികളിൽ മഹാത്മാഗാന്ധിയുടെ വരികൾ പറയുകയും ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തത് ഏത് കാര്യം നമ്മൾ പറയുമ്പോഴും അതിന് സമകാലീന പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് വേണം പറയാൻ. അത് മഹാത്മാഗാന്ധി ആണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആ രീതിയിൽ വേണം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ഇവരുടെ എല്ലാവരുടെയും പ്രവൃത്തികളും വീക്ഷണങ്ങളും വാക്കുകളും ചെയ്തികളും എല്ലാം എടുക്കേണ്ടത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.